ഹായ്, ഇന്ത്യയിലെ ഐ ടി ജയന്റ് ആയിട്ടുള്ള ഇൻഫോസിസിൻ്റെ ഫൗണ്ടർ ശ്രീ നാരായണ മൂർത്തി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ രോഹൻ മൂർത്തിയും ഐ ഐ ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ജെ ഇ അഡ്വാൻസും ജെ ഇ ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചെഴുതി, പക്ഷേ അദ്ദേഹത്തിനത് ലഭിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ, അത് സാധാരണക്കാരനായാലും മധ്യവർത്തി ഇന്ത്യക്കാരനായാലും വളരെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനായാലും അവരുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത് ഐ ഐ ടിയിൽ പഠിക്കുക എന്നുള്ളതൊരു വലിയ സ്വപ്നമാണ് പലരുടെയും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പം നാരായണമൂർത്തി പറഞ്ഞത്. ഇപ്പം ഐ ഐ ടിയിൽ പഠിക്കാൻ തൻ്റെ മകനും ശ്രമിച്ചു, പക്ഷേ കിട്ടാത്തത് കൊണ്ട് കോർണൽ യൂണിവേഴ്സിറ്റിയിൽ പോയി. തീർച്ചയായിട്ടും ഇപ്പോൾ ജെ ഇ അഡ്വാൻസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ കീം നാളെ എഴുതുന്നുണ്ട്. എൻജിനീയറിംഗ് ഇപ്പോഴും വളരെയധികം ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. കാര്യം ഈ ലോകം ഒരു ടെക്നോളജി ഡ്രിവൺ വേൾഡ് ആകുമ്പോൾ ഒരു ടെക്നോളജി ഗ്രാജുവേഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ടെക്നോളജി ഗ്രാജുവേഷൻ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ എൻജിനീയേഴ്സ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ അവർക്ക് കോളേജിലെ പ്രൊഫസറാവാം, ഇനി അതും അല്ലെങ്കിൽ അവർക്ക് മറ്റെന്ത് കരിയറും ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ട്. ടെക്നോ കമേഴ്സ്യൽ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്, അതായത് എൻജിനീയറിംഗ് വിത്ത് എം ബി എ ഒരു ഹോട്ട് കേക്കാണ്. അതാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും അധികം സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഐ ഐ ടി ഐ എം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവർക്ക് എല്ലായ്പ്പോഴും ഡിമാൻഡുണ്ട്. അപ്പോൾ ഇന്ന് മാത്തമെറ്റിക്സ് പഠിക്കാത്ത പ്ലസ് ടു പാസ്സായ ഹ്യൂമാനിറ്റീസും കോമേഴ്സും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പോലും ഐ ഐ ടിയിൽ പഠിക്കാനുള്ള ഒരു വലിയ സുവർണ അവസരമുണ്ട്. അത് ഐ ഐ ടി, അത് ഏറ്റവും വലിയ ഐ ഐ ടി ആയ ഐ ഐ ടി മദ്രാസിൻ്റെ തന്നെ അലുമിനി ആവാനുള്ളൊരു അവസരമുണ്ട്. അതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ ഈ ഇടയ്ക്ക് സന്ദർശിച്ച ഒന്ന് രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലും വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ വിശദമായി ഈ ഐ ഐ ടി മദ്രാസിൻ്റെ ബി എസ് സി ബി എസ് പ്രോഗ്രാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ലുക്രേറ്റീവ് കരിയർ ഓപ്ഷൻസിനകത്ത് ഒന്നാണ് ഡിസിഷൻ സയൻസ് എന്ന് പറയുന്നത്, അതായത് ഡേറ്റ സയൻസ്. പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ്, ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ്, നമുക്ക് ഡിസിഷൻ എടുക്കാനൊക്കെ ഏറ്റവും അധികം ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രെഡിക്റ്റീവ് ഇൻ്റലിജൻസ്, ഡേറ്റ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ഏരിയയിൽ ഇന്ന് വലിയ ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ സ്കിൽ, ഇപ്പോൾ ഐ ടി പൈതണൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സോ എക്കണോമിക്സോ ബി ബി എ ഡിസിഷൻ സയൻസ് എന്ന് പല കോളേജസും ഓഫർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യാൻ കാരണം ആ ഒരു മേഖലയിലുള്ള ഒരു വലിയ സാധ്യതകളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഐ ഐ ടി മദ്രാസ് പോലത്തെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ എല്ലാ പ്ലസ് ടു പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഡേറ്റ സയൻസിനകത്തോട്ടൊരു ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബി എസ് സി ബി എസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം. അതിങ്ങനെയാണ് നമുക്ക് ആദ്യം ഒരു ഫൗണ്ടേഷൻ എടുത്തുകൊണ്ട് എക്സിറ്റ് ആവാനുള്ള ഓപ്ഷനുണ്ട്. ആദ്യത്തെ 8 പേപ്പർ എങ്ങാണ്ട് പാസ്സാകുമ്പോൾ നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടും. പിന്നെ അല്ലാതെ ഒരു അടുത്തൊരു സെമസ്റ്ററും കൂടി കഴിയുമ്പോൾ നമുക്ക് ഡിപ്ലോമ ഇൻ ഡേറ്റ സയൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് 3 വർഷം നമ്മൾ കഴിയുമ്പോൾ ബി എസ് സി കിട്ടും. പിന്നെ അടുത്തൊരു 4 വർഷം ചെയ്യുമ്പോഴാണ് ബി എസ് എന്ന ഒരു പ്രോഗ്രാം കിട്ടുന്നത്. അപ്പോൾ ഇത് ആർക്കും ചെയ്യാവുന്നതാണ്, പ്ലസ് ടു കഴിഞ്ഞ് ആർക്കും ചെയ്യാം. ഇപ്പോൾ ജെ ഇ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്കൊക്കെ ഐ ഐ ടി നേരിട്ട് തന്നെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്, ജെ ഇ അഡ്വാൻസിലോട്ട് ക്വാളിഫൈ ചെയ്തവർക്ക്. അല്ലാത്തവർക്ക് ഒരു മാസം നീളുന്നൊരു കോഴ്സ് വർക്ക് തരും. ആ കോഴ്സ് വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 അസൈൻമെൻറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അത് നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഈ അസൈൻമെൻറ്റ് നമ്മൾ തന്നെയാണോ ചെയ്തതെന്നൊക്കെ ഉറപ്പ് വരുത്തണമല്ലോ. അതുകൊണ്ട് അവർ ഒരു പ്രോക്റ്റേഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനും നടത്തും. ഈ 5 അസൈൻമെൻറ്റിന് നമുക്കൊരു ക്വാളിഫയിങ് മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ആ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനെ നമ്മൾ ക്വാളിഫൈ ആവത്തുള്ളൂ. ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ നമ്മൾ പങ്കെടുക്കണം. ആ ക്വാളിഫയിങ് എക്സാമിനേഷനും കൂടി നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു മാർക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ കോഴ്സിനകത്തോട്ട് അഡ്മിഷൻ കിട്ടൂ. അതായത് കോമ്പറ്റീഷൻ അല്ല, ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇപ്പം 30 മാർക്ക് അല്ലെങ്കിൽ 40 മാർക്കിൽ അധികം കിട്ടുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു കോഴ്സിനകത്തോട്ട് പഠിക്കാനുള്ളൊരു അവസരം കിട്ടും. അതാണ് ഐ ഐ ടിയുടെ ബി എസ് എം എസ് പ്രോഗ്രാം എന്ന് പറയുന്നത്.
വളരെ വളരെ നിലവാരമുള്ള ഒരു പ്രോഗ്രാമായിരിക്കും. കാരണം അത്രയേറെ തൊഴിൽ സാധ്യതകൾ ഈ ഒരു ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന രംഗത്തുണ്ട്. ഡേറ്റാ സയൻസ് മാത്രമല്ല, IIT ഇലക്ട്രോണിക്സ് സിസ്റ്റംസ് എന്ന് പറയുന്നൊരു BS പ്രോഗ്രാമും നടത്തുന്നുണ്ട്. അതിനകത്തും കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇത് ഇതിൻ്റെ എല്ലാ ഇൻഫർമേഷനും IIT മദ്രാസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിശദ വിവരങ്ങളും കിട്ടും. തീർച്ചയായിട്ടും അവർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ക്യാമ്പസുകളിൽ പല പല വലിയ കമ്പനികളും IIT ഈ ഡേറ്റാ സയൻസ് പ്രോഗ്രാമൊക്കെ പഠിക്കുന്ന കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രത്തോളം ആവശ്യം മാർക്കറ്റിനകത്തുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അവസരം നമ്മളാരും പാഴാക്കാതിരിക്കുക. ഇത് വളരെയധികം നല്ലൊരു അവസരമായിരിക്കും. നിങ്ങൾക്ക് ഏതൊരു ഡിഗ്രി പ്രോഗ്രാമിനും ജോയിൻ ചെയ്തുകൊണ്ട് ഒപ്പം ഈ BSc BS ഡേറ്റാ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്ന IIT പ്രോഗ്രാം ചെയ്യാം. നമ്മുടെ ആൽമാ മാറ്ററിൽ IIT മദ്രാസ് എന്ന് ചേർക്കാൻ പറ്റും. നമ്മളൊരു IIT മദ്രാസിൻ്റെ അലുമിനി സ്റ്റാറ്റസ് കിട്ടും. അത് വലിയ കാര്യമാണ്. പക്ഷേ അതത്ര എളുപ്പമാവത്തില്ല. തീർച്ചയായിട്ടും IIT ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഒരു നിലവാരം അവർ സൂക്ഷിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും കണക്ക് പഠിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇനി പ്രോഗ്രാമിംഗ് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റില്ല എന്നൊരു വിഷമം വേണ്ട. എല്ലാവർക്കും പഠിക്കാനുള്ളൊരു അവസരം IIT മദ്രാസ് ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല നമുക്കിപ്പോൾ ഡ്യുവൽ ഡിഗ്രി എടുക്കാം. പുതിയ UGC മാനദണ്ഡം അനുസരിച്ച് ഒരു കോളേജ് ഗോയിങ് പ്രോഗ്രാമും ഒരു ഓൺലൈൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പ്രോഗ്രാം, അങ്ങനെ രണ്ടും കൂടി ചെയ്തിട്ട് ഒരേ സമയത്ത് തന്നെ നമുക്ക് ഡ്യുവൽ ഡിഗ്രി എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോളേജിൽ പഠിക്കുന്നത് ഒരു BSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ BBA ഡിസിഷൻ സയൻസോ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ ആണെങ്കിൽ പല പേപ്പറുകളും ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും പരസ്പരം സഹായിക്കുന്നതുമാവും പരീക്ഷയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം എല്ലാവരും വിനിയോഗിക്കുക. ഇതൊരു വലിയ അവസരമാണ്. വളരെ ഗംഭീരമായിട്ടാണ് IIT ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ 10 കാടുകളുടെ പേര് കൊടുത്തുകൊണ്ട്, നമ്മൾ വയനാട് എന്ന് പറയുന്ന റീജിയനിലാണ് നമ്മൾ വരുന്നത്, കാടുകളുടെ പേര് കൊടുത്തുകൊണ്ട് അതിനൊരുപാട് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഒരു ഹൗസിനകത്ത് 30 പേരെ ചേർത്ത് അതിനകത്തൊരു ഹൗസ് ക്യാപ്റ്റൻ ഉണ്ടാക്കി. ശരിക്കും ഒരു ക്യാമ്പസ് ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് പോലെ നമുക്കൊരു ഓൺലൈൻ ലൈഫ് നമുക്കതിനകത്ത് എൻജോയ് ചെയ്യാൻ പറ്റും. പല ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പല ലാബെല്ലാം IIT മദ്രാസിൽ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും IIT മദ്രാസിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവിടെയുണ്ട്. ഇന്നത്തെ കാലത്ത് നല്ലവണ്ണം റിസർച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ നല്ല നല്ല അവസരങ്ങൾ കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ. എല്ലാ പേർക്കും, +2 പാസ്സായ എല്ലാ പേർക്കും മിടുക്കരാണെങ്കിൽ IIT പഠിക്കാനുള്ള അവസരം ഓപ്പണാണ്. അത് ഉപയോഗിക്കുക. നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ CV നമ്മുടെ ബയോഡേറ്റിൽ അതൊരു വലിയ വാല്യൂ അഡിഷൻ തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച്. വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.